ഹേ ബേബ്സ്, വെൽക്കം ബാക്ക്. സ്റ്റേ വിത്ത് മീൻ്റെ 6-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് ഷുയുവിന്റെ അമ്മ ഉറങ്ങുവാണ്. അങ്ങോട്ട് വരുന്ന ഭൂബിന്റെ അച്ഛൻ അമ്മേന്റെ കയ്യിൽ അവ ഫോണുള്ളത് ശ്രദ്ധിക്കുന്നുണ്ട്. ഷുയുവിന്റെ അമ്മ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും അമ്മയ്ക്ക് ഷുയുവിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നും അച്ഛന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയോ വിളിച്ച് ഷുയുവിന്റെ സ്കൂൾ ഏതാണെന്ന് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. പിറ്റേന്ന് ഷുയു ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് സാറാവിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഭൂബിന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് വിളിച്ചോണ്ട് പോകുന്നത്. അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോ തന്നെ അതിന്റെ ആവശ്യമില്ല, എനിക്ക് നിങ്ങളെ അറിയാന്ന് ഷുയു പറയുന്നു. അച്ഛൻ അവന്റെ അടുത്ത് നല്ല രീതിക്ക് പോണെന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. പക്ഷെ ഷുയുവിനാണെങ്കിൽ അതിനോട് തീരെ താല്പര്യമില്ലാത്ത രീതിക്കാണ് സംസാരിക്കുന്നത്. അമ്മ അവനെ മിസ് ചെയ്യുന്നുണ്ട് എന്നും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലേക്ക് മാറ്റുന്ന കാര്യവും സംസാരിക്കുന്നുണ്ട്. നിന്റെ അതേ പ്രായത്തിലുള്ള ഒരു മോൻ എനിക്കുണ്ട്, അവൻ വളരെ റെബല്യസ് ആണ് എന്ന് ഭൂബിന്റെ ആരും പറയുന്നുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ പറയുന്നു, നിന്നെയും അവനെയും ഞാൻ എൻ്റെ മക്കളായിട്ട് തന്നെയാണ് കാണുന്നത്. അത് ഒരേ രീതിക്ക് രണ്ടുപേർക്കും ഒരു ബെറ്റർ ലൈഫ് കിട്ടാനുള്ള എന്ത് വേണേലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. ഷുയു അച്ഛൻ്റെ അടുത്ത് ഒരു ഫേവറായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യൻ്റെ അടുത്ത് എൻ്റെ കുടുംബാരത്തിലൊന്ന് ഇടപെടാതിരിക്കാൻ പറയുമെന്ന്. എനിക്ക് നിങ്ങളുടെ അടുത്ത് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്നാമത്, ഞാൻ നിങ്ങളുടെ മോനല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു അച്ഛനുണ്ട്. ഷോർട്ട് കട്ടിലൂടെ പോയാൽ ശരിയാവില്ല എന്നുള്ള രീതിക്ക് അച്ഛൻ ചെറുതായിട്ട് ഷുയുവിനെ ഒന്ന് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് രണ്ടാമതായിട്ട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഭാര്യനെ പോലെയല്ല, എന്റെ ലൈഫിൽ ഷോർട്ട് കട്ട്സ് ഇല്ല. ഷുയു അവിടുന്ന് എണീറ്റുമാണ്. ഷുയുവിന്റെ അച്ഛൻ കുറച്ച് ടെറർ ആണെങ്കിലും അത്ര മോശപ്പെട്ട ആളായിട്ട് തോന്നുന്നില്ല. ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭൂബി അവന്റെ അച്ഛനെതിരെ പോകുന്നത് കാണുന്നുണ്ട്. ഇങ്ങേരി ഇവിടെ വന്നു എന്നുള്ള രീതിക്ക് അവൻ ആന്റിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് ഞാനിവിടെയാ പഠിക്കുന്നതെന്ന് വല്ലതും പറഞ്ഞായിരുന്നു എന്ന്. ഇല്ലെന്ന് ആന്റി പറയുന്നു. എന്നാ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും എന്നാണ് അവൻ വിചാരിക്കുന്നത്. ഭൂബിയും ഷുയുവും കൂടെ ഷുയുവിന്റെ റൂമിലാണ് ഉള്ളത്. ഷുയു മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് ബുക്ക് വായിക്കുന്നു. ഭൂബി അവിടെ ബുക്ക് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്നേം പോരാണ്ട് മര്യാദയ്ക്ക് ആ വായിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിന്റെ കാലില് പിടിച്ച് തോണ്ടുകയാണ്. ഷുയുവിന്റെ അടുത്ത് നിന്ന് ഒരു ചവിട്ട് മേടിക്കുന്നുണ്ട്. ടീച്ചർ എന്തിനായിരുന്നു ഷുയുവിനെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേന്റെ കാര്യമാണെന്ന് പറയുമ്പം എന്ത് കാര്യമാണെന്ന് ഭൂബി. അമ്മേന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡെ കാണാൻ വന്നെയാണ് എന്നും പറഞ്ഞിട്ട് കാര്യം പറയാണ്, വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന കാര്യം പറയാനാ വന്നേന്ന്. കുറച്ച് ടെൻഷനായിക്കൊണ്ട് ഭൂബി ചോദിക്കാണ്, എന്നുവെച്ചാൽ നീ എന്താ പറഞ്ഞേന്ന്. ഷുയു സമ്മതിച്ചില്ല എന്ന് അറിയുമ്പോഴാണ് ഭൂബിക്ക് ഒരു സമാധാനം വന്നത്. ഒന്നാമത് എനിക്ക് അങ്ങേരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങേരുടെ ഒരു അഗ്രസീവ് നേച്ചറാണ്, എല്ലാരെയും ഭരിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഷുയു പറയുമ്പം എന്റെ അച്ഛൻ ഇങ്ങനെ തന്നെയാണ്, ഇതേ സ്വഭാവമാണെന്ന് ഭൂബി. രണ്ടുപേരും പറയുന്നത് ഒരാളെ കുറിച്ചാണെന്ന് ഇവന്മാരുണ്ടോ അറിയുന്നു. ഇതറിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്തോ. അങ്ങേരങ്ങേരുടെ മോനുമായിട്ട് എന്നെ കമ്പയർ ചെയ്തു, അതെനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തതെന്ന് ഷുയു പറയാണ്. അങ്ങേരുടെ മോൻ അത്രയ്ക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അങ്ങേരങ്ങേരുടെ മോനെ തന്നെ പഠിപ്പിക്കട്ടെ, എന്തിനാ വെറുതെ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങേരുടെ മോൻ വെറും വേസ്റ്റാണ്, അല്ലായിരുന്നെങ്കിൽ അങ്ങേരെപ്പോഴും നിന്നെ കുറിച്ച് ചിന്തിക്കില്ലല്ലോ എന്ന് പറയാണ്. ഭൂബിക്ക് എന്തായാലും അവനെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. ഷുയു അപ്സെറ്റ് ആണെന്ന് പറയുമ്പം ഭൂബി പറയുന്നു, അങ്ങനെയാണെങ്കിൽ അങ്ങേരുടെ മോൻ എന്തെങ്കിലും പറ്റട്ടെ എന്ന് നീ ശപിക്ക് എന്ന് പറഞ്ഞ് തീർക്കുമ്പോഴേക്കും മേലെ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. നോക്കുമ്പം ഫാൻ ഇളക്കി താഴേക്ക് വീഴാണ്. അതിന് കറക്റ്റായിട്ട് ഭൂബിന്റെ കാലിന് കൊള്ളുന്നു. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും കിട്ടി, ചോദിച്ച് മേടിച്ചാണ്. അച്ഛൻ്റെ അടുത്ത് സ്കൂളിൽ നിന്ന് പിടി മീറ്റിംഗ് ഉണ്ട് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് ഷുയുവിന്റെ അടുത്തേക്ക് പറയാൻ വരുന്ന സമയത്താണ് ഭൂബിന്റെ കാലിങ്ങനെ മുറിഞ്ഞിരിക്കുന്നത് കാണുന്നത്. ഫാന് വീണതാണെന്ന് അറിയുമ്പം അച്ഛൻ പറയുന്നു, അല്ലെങ്കിലേ അതിന്റെ ഇളക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് പുതിയത് മേടിക്കണമെന്ന്. അപ്പോഴേക്കും ഇങ്ങനെയായി, നിന്റെ കാലിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഷുയുവിൻ്റെ അടുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് പറയാണ്. പക്ഷേ ഈ കാലം വെച്ച് ഇന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ മെഡിസിൻ എടുക്കാൻ പോവാണ്. ഇതിപ്പോൾ നിന്നെ കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ എന്നുള്ള രീതിക്കാണ് ഷുയു നോക്കുന്നത്. അപ്പോൾ ഭൂബിയാണെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ള രീതിക്ക് തലയാട്ടിക്കൊണ്ട് പാട്ട് മൂളിക്കൊണ്ടിരിക്കുകയാണ്. മുറിഞ്ഞെടുത്ത് തന്നെ ഷുയു ഒരെണ്ണം വെച്ചം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഭൂബിൻ്റെ പാരൻസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വിളി വരുന്നത് ഷുയുവിന്റെ അമ്മേന്റെ ഫോണിലേക്കാണ്. അമ്മേന്റെ ഫോണല്ല, അത് ആ വീട്ടിലെ ഫോണാണ്. ഭൂബിനെ ചേർത്തത് അവന്റെ ആന്റി ആയതുകൊണ്ട് തന്നെ ആന്റിന്റെ നമ്പർ ആയിരുന്നു അവരുടെ അടുത്തുള്ളത്. പക്ഷെ അതിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഇതിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അതും ആ സാറിന്റെ ഫോണില് നമ്പർ ഉള്ളത് കൊണ്ട് മാത്രം. അച്ഛനറിയാണ്ട് ഭൂബി സ്കൂള് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള കാര്യം ഷുയുവിന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊരു സാധാരണ സ്കൂളിലാണ് പഠിക്കുന്നതെന്നും മനസ്സിലാവുന്നു. ഭൂബിന്റെ അച്ഛൻ്റെ അടുത്ത് ഇത് പറയാമെന്നും വിചാരിക്കുന്നുണ്ട്. പക്ഷെ അഥവാ ഇതുവല്ലോ ഷുയുവിന്റെ അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും ഭൂബിയും തമ്മിൽ പ്രശ്നമുണ്ടാവും. ഷുയുവിൻ്റെ അമ്മ അച്ഛനെയും ഭൂബിനെയും തമ്മിൽ തല്ലിക്കുകയാണ് എന്നുള്ളൊരു പേര് വേണ്ടാന്ന് വെച്ച് അമ്മ അച്ഛൻ്റെ അടുത്ത് പറയണ്ടെന്ന് തീരുമാനിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹാനാണെങ്കിലോ ഭയങ്കര പ്ലാനിങ്ങിലാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോറു ക്രിസ്മസിന് ആ ഒരു സ്റ്റാർ ബോട്ടിൽ അവൻ്റെ കയ്യിലേക്ക് തരുമല്ലോ. അപ്പോൾ അതെവിടെ വെച്ചാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക എന്നതാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ടേബിൾ നോക്കാം, നല്ല രസമായിരിക്കും, എപ്പോഴും കാണുകയും ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവൻ ആലോചിക്കുന്നത്. ടേബിളിലാകുമ്പോൾ ഉള്ളത് കൊണ്ട് അതിനത്ര ഭംഗി തോന്നത്തില്ല എന്ന്. അതും ആ ടേബിളിലെ മൊത്തം സാധനവും വലിച്ച് കട്ടിലയിലേക്ക് ഇട്ടിട്ടായിരുന്നു അവൻ നോക്കിയത്. ആ സ്ഥലം പോരാന്നും പറഞ്ഞ് അപ്പുറത്തുള്ള സാധനം മൊത്തം വലിച്ചിട്ട് അവിടെയും വെച്ച് നോക്കുന്നുണ്ട്. ഇത് നോക്കുന്നെന്നും പറഞ്ഞ് ആ സാധനം മൊത്തം വലിച്ചിട്ടുണ്ടാ വല്ല കാര്യമുണ്ടോ? അല്ലാണ്ട് തന്നെ നോക്കിയാലേ തിരിയുമല്ലോ. ഈമണ്ടനാണെങ്കിൽ അത് മൊത്തം വലിച്ചിടുന്ന സമയത്താണ് അമ്മ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. റൂം മൊത്തത്തിൽ അലങ്കോലാക്കിയിട്ടേക്കുന്നതിന് അവനെ വഴക്കുറയാണ്. അവനാണെങ്കിൽ ഇറങ്ങി ഒറ്റ ഓട്ടാണ്. അച്ഛനും അവനെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അമ്മ പറയാണ് അധികം മിണ്ടാണ്ട് ആ സാധനം മൊത്തം എടുത്ത നേരെ വെക്കാൻ. പാവ അച്ഛൻ വേറെന്താക്കാൻ പറ്റും, നല്ല മോനെ കിട്ടിയോണ്ട് തന്നെ അതുമായിട്ട് ചെയ്യാണ്. ഇവിടെ നമ്മുടെ ഷൂയുവിൻ്റെ അച്ഛൻ ഒരു കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഷൂയു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. ഇന്ന് പി ടി മീറ്റിംഗ് അല്ലേ, നിന്നെ അങ്ങനെ നാണം കെടുത്താൻ പറ്റുമോന്ന്. അച്ഛൻ ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഡ്രസ്സിൽ കുറച്ച് ചുളിവുണ്ട്, അതൊക്കെ നേരെയാക്കി വെക്കുന്നു. ഇത് ഇന്നലെ രാത്രിയും കൂടെ ഞാൻ ഇസ്തിരി ഇട്ടുകയാണല്ലോ, അപ്പോഴേക്കും ചുളുക്ക് വന്നോന്ന്. അച്ഛൻ അല്ലച്ചാ, നിങ്ങളിത് ഇടുന്നത് ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതെവിടെ നിന്ന് ഇപ്പൊ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാ നീ കാണുക? ഇത് നിന്റെ അമ്മേനെ മാരേജ് ചെയ്തപ്പോ ഞാൻ ഇട്ടല്ലേന്ന് അച്ഛൻ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് പറ്റിയ അബദ്ധം ആലോചിക്കുന്നത്. ഷൂവിനാണെങ്കിൽ നല്ലോണം തന്നെ ദേഷ്യം വന്നിട്ട് അത് ഊരാൻ പറയാണ്. ഒരു വിധത്തിലാണ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. ഷൂവാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അവിടെ ഇരിക്കുന്നു. ഇവിടെ അച്ഛൻ മീറ്റിങ്ങിന് വന്നിട്ട് ചോങ്ങിന്റെ അമ്മേനെ പരിചയപ്പെടുന്നുണ്ട്. എല്ലാരും എത്തിയോന്ന് ചോദിക്കുമ്പം വൂബിന്റെ പാരന്റ്സ് മാത്രം എത്തിയില്ലാന്ന് അവര്. പാവം കൊച്ചെന്ന് അച്ഛൻ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ മീറ്റിംഗ് തുടങ്ങിയിട്ടും അവിടെ വൂബിന്റെ സ്റ്റെപ്പ് മദറിന്റെ ഒരുക്കം തീർന്നിട്ടില്ല. മെയ്ഡ് പറയുന്നുണ്ട് പെട്ടെന്ന് പോയില്ലേല് ലേറ്റ് ആവൂന്ന്. ഷൂയു അല്ലേ എപ്പോഴും ഫസ്റ്റ് മേടിക്കുന്നത്, അതുകൊണ്ട് തന്നെ സാറ് ഷൂവിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയാണ്. അച്ഛൻ സംസാരിക്കാൻ തുടങ്ങുമ്പം ബാക്കി പാരന്റ്സ് പറയാണ് എങ്ങനെയാണ് ഷൂ എത്ര മാർക്ക് മേടിക്കുന്നതെന്ന് പറയാൻ. അവൻ സ്വന്തമായിട്ട് പഠിക്കുന്നതാണ്, ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പം പാരന്റ്സ് അതങ്ങ് വിശ്വസിക്കുന്നില്ല. വെറുതെ ഒരു കൊച്ച്, ട്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ എപ്പോഴും ഫുൾ മാർക്ക് കിട്ടാന്നാണ് അവർക്ക് സംശയം. പക്ഷെ അച്ഛൻ പറയുന്നു പണി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ ഹോംവർക്കൊക്കെ തീർത്തിട്ടുണ്ടാവും. രാവിലെ ഞാൻ പണിക്ക് ഇറങ്ങുമ്പോഴേക്കും അവൻ അവൻ്റെ ബാഗ് എടുത്ത് സ്കൂളിലേക്കും പോയിട്ടുണ്ടാവും. എന്തായാലും ഷൂയുവിന്റെ കാര്യത്തിൽ അച്ഛൻ ഭയങ്കര പ്രൗഡായിട്ടാണ് ഇരിക്കുന്നത്. വൂബിന്റെ സ്റ്റെപ്പ് മദറ് അപ്പോഴും വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ആ സമയത്ത് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹെഡ് മാഷ് മിഡ് ടൈം എക്സാം നടന്നതിന്റെ റിസൾട്ടിനെ കുറിച്ചും സ്കൂളിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഷൂവിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പാരന്റ്സ് ഒക്കെ അവരുടെ കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ സാറിന്റെ അടുത്ത് ചോദിക്കല്ലോ. അങ്ങനെ ബാക്കി എല്ലാവരും പോയി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ ആലോചിക്കുന്നത് ലോട്ടറി സ്റ്റേഷനിൽ പോകണല്ലോ എന്ന്. ഇന്നലെ സെക്കൻഡ് പ്രൈസ് അടിച്ചായിരുന്നു, അത് മേടിക്കണമെങ്കിൽ ഇപ്പൊ പോണം. അതുകൊണ്ട് തന്നെ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. അച്ഛൻ പോകുന്ന സമയത്ത് സ്കൂളിന്റെ മുന്നിൽ ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ആ കാറിന്റെ ഉള്ളിൽ ഷൂയുവിന്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് തോന്നുന്നുണ്ട് ഇത് നമ്മളെ പഴയ ഹസ്ബൻഡ് അല്ലേന്ന്. എന്നാലും ഏയ് ആരിക്കില്ലാന്നും പറഞ്ഞ് അകത്തേക്ക് പോവാണ്. ഇവര് രണ്ടും കൂടെ കണ്ടുമുട്ടുമെന്ന് വല്ലാണ്ട് പേടിച്ചിരിക്കായിരുന്നു. ഇവര് രണ്ടു വല്ലവും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കില് വൂബിനെ കുറിച്ചും ഷൂവിനെ കുറിച്ചും അറിയാമല്ലോ. അങ്ങനെ ഇത് അവരറിഞ്ഞ് അവരെ നമ്മളെ പ്രശ്നമാവോന്ന് ആകെപ്പാടെ പേടിച്ചിരിക്കായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത്. വൂബിന്റെ ക്ലാസ്സിലേക്ക് അവന്റെ സ്റ്റെപ്പ് മദർ വരുന്നുണ്ട്. സാറ് പറയുന്നു കോൺഫറൻസ് റൂമില വെയിറ്റ് ചെയ്യാൻ. ഇവിടെ ഷൂയു വൂബിന്റെ കാലില് മരുന്നിട്ടോണ്ടിരിക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്ന് വൂബി. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം അടിപൊളിയായിരുന്നു, നീ ഭയങ്കര സംഭവം തന്നെയാണ്, ഞാൻ ഭയങ്കര പ്രൗഡായി പോയി, ഇന്നത്തെ പോലെ ഞാൻ ഇതുവരേക്കും പ്രൗഡായിട്ടേ ഇല്ല എന്ന് അച്ഛൻ പറയാണ്. അച്ഛന്റെ ബഡ്ഡീനെ കണ്ടുവെന്ന് ചോദിക്കുന്നുണ്ട്. ഏത് ബഡ്ഡീന്ന് അച്ഛൻ. സിഗ്നൽ കൊടുക്കുന്ന കണക്ക് വൂബി അയ്യോ എന്നും പറഞ്ഞ് കാലിന് വേദന എടുക്കുന്ന പോലെ ഒച്ചയെടുക്കാണ്. അപ്പോഴാണ് അച്ഛനും പിടിയിട്ടുന്നത്, ആ കണ്ടു കണ്ടു, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, കുറെ കാലം കണ്ടിട്ടല്ലേ സംസാരിച്ചത് എന്നും പറഞ്ഞ് അച്ഛൻ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആണ്. ഷൂയു എണീറ്റുവാണ്. ആ സമയത്ത് വൂബി ഫോൺ എടുത്ത് നോക്കിയിട്ട് ഏയ് അച്ഛൻ എന്തായാലും പോയിട്ടുണ്ടാവൂല, അല്ലേ തന്നെ പോവാൻ ഒരു ചാൻസും ഇല്ല, അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ട്രാൻസ്ഫർ ആയി എന്നറിഞ്ഞാലേ തന്നെ ഇപ്പൊ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ലേശം വിഷമിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മുടെ പയ്യന്മാർ രണ്ടും കൂടെ ഒരുമിച്ചാണ് സൈക്കിളിൽ സ്കൂളിൽ പോകുന്നത്. ആന്റി സോ അവർക്ക് ഫുഡും കൊടുക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് ഷൂയു ഫുഡ് എടുക്കാൻ നോക്കുമ്പം സൈക്കിളിൽ ചെറുതായിട്ട് ബാലൻസ് ആയിട്ടുന്നുണ്ട്. അടങ്ങിയിരിക്കുക, ഞാൻ വായി വെച്ചരാന്നും പറഞ്ഞ് വൂബി എതിർത്ത് വായിലേക്ക് വെച്ചു കൊടുക്കാൻ നോക്കുന്നു. ഷൂയു കടിക്കാൻ നോക്കുമ്പം അവ മാറ്റുവാണ്, അങ്ങനെയേ കൽപ്പിക്കുന്നുണ്ട്.
ശരി ശരി ഓക്കെ, ഇപ്രാവശ്യം ശരിക്കും തരാമെന്നും പറഞ്ഞ് വായിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഷുയു കയ്യിലങ്ങനെ കടിച്ചു കൊടുക്കാണ്. കാലിന് വയ്യാത്ത ഊബീനെ ഷുയു ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത് കാണുമ്പം നമുക്ക് പ്രത്യേക ഒരു മനസ്സുഖം. എവിടെയായിരുന്നു പോയേന്ന് ചോങ്ങ് ചോദിക്കുന്നുണ്ട്. ഊബീനെയും കൊണ്ട് റെസ്റ്റ് റൂമിൽ പോയതാണ് എന്ന് ഷുയു. ഊബി റിച്ചാണ്. അവൻ്റെ അമ്മ വന്നപ്പം ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. എൻ്റെ അമ്മയടക്കം ഇവിടുത്തെ പാരൻസ് എല്ലാവരും കണ്ടതാണ് എന്ന് ചോങ്ങ് പറയുന്നുണ്ട്. പക്ഷെ ഷുയുവിനാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഒന്നാമത് ഊബിൻ്റെ അമ്മ മരിച്ചുപോയതാണ് എന്ന് ഊബി പറഞ്ഞായിരുന്നല്ലോ. വെൽത്തി ഫാമിലി ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കാനും ഷുയുവിന് തീരെ താല്പര്യമില്ലല്ലോ. എന്തുകൊണ്ടാണോ എന്തോ അമ്മ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. വിശ്വസിക്കാൻ തോന്നാത്തതുകൊണ്ട് തന്നെ തെറ്റിപ്പോയതായിരിക്കും എന്നാണ് ഷുയു പറയുന്നത്. അല്ല, ഉറപ്പാണ്, കറക്റ്റായിട്ടുള്ളതാണ്, എല്ലാവരും കണ്ടതാണെന്ന് ചോങ്ങ് ഉറപ്പിച്ച് പറയുന്നു. രണ്ടുപേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഷുവിൻ്റെ മനസ്സിലാണെങ്കിൽ ഒരു സംശയം ഉണ്ടല്ലോ. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ചോദിക്കുകയാണ്, നിന്നെ ഞാൻ ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് എന്നെ കൊണ്ടുവിട്ടേന്ന്. ഈ വയ്യാത്ത കാലം വെച്ച് നീ എങ്ങനെ പോകാനാന്ന് ചോദിക്കുമ്പം ഏയ് സാരമൊന്നുമില്ല, അത് ഞാൻ പൊക്കോളാം എന്നെ പറഞ്ഞ് ഇവൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഷുയു അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശരിക്കും നമ്മുടെ രണ്ടുപേരുടെ അച്ഛന്മാര് ക്ലോസ് തന്നെയാണോ? ഇതുവരേക്കും ഞാൻ നിന്റെ അച്ഛനെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ വേറെ ഒന്നല്ല, അച്ഛനെപ്പോഴും വർക്ക് എന്ന് പറഞ്ഞ് ബിസി ആയിട്ടിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. ഓവർ ടൈം വർക്കൊക്കെ ഉണ്ടാവും എന്ന് പറയാണ്. എന്നാൽ പിന്നെ വീക്കെൻഡിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പം അത് വേണോ, എൻ്റെ അച്ഛൻ്റെ കുക്കിംഗ് തീരെ കൊള്ളത്തില്ലെന്ന് ഊബി. അത് സാറില്ല, തിന്നാനല്ലേലും വെറുതെ കാണാലോ എന്ന് ഷുയു. ശരി, നീ ആദ്യം ഇപ്പോൾ വണ്ടി നിറങ്ങ്, ഞാൻ ഓടിക്കാന്നും പറഞ്ഞ് ഷുയുവിനെയും കൊണ്ട് അധികം സംസാരിപ്പിക്കാണ്ട് ഊബി വണ്ടി എടുത്ത് പോവാണ്. ഊബി ഷുയുവിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുമ്പം നമ്മുടെ ഷുയു ആണെങ്കിൽ ഊബിനെ ഫോളോ ചെയ്ത് പോവാണ്. ഊബി ശരിക്കും റിച്ചാണോ എന്ന് അറിയണമല്ലോ. ഊബിക്ക് മനസ്സിലാവുന്നുണ്ട് ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അത് ഷുയു ആണെന്നും മനസ്സിലാവുന്നു. ഊബി ഇപ്പൊ താമസിക്കുന്നവിടം വരെയും ഷുയു ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇതിങ്ങനെ പോയാൽ ശരിയാവാത്തോണ്ട് ആരോ വിളിച്ച് വാടകയ്ക്ക് ഒരു അച്ഛനെ സെറ്റാക്കി തരാൻ വേണ്ടി ഊബി പറയുന്നുണ്ട്. ഇവിടെ ഷുയുവിന് സംശയം വിട്ട് മാറാത്തോണ്ട് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഊബിൻ്റെ അച്ഛനെ അച്ഛനെങ്ങനെയാണ് പരിചയമെന്ന്. പാവോ അച്ഛൻ ആകെപ്പാടപ്പെട്ടു, പിന്നെ അങ്ങ് തട്ടിയിടുവാണ്. അവൻ്റെ അച്ഛൻ്റെ കമ്പനി നമ്മുടെ ഫാക്ടറീൻ്റെ അവിടെയാണ്, കഫറ്റീരിയ എന്ന് കണ്ടുള്ള പരിചയമാണെന്ന് പറയുമ്പം ഷുയു അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഊബിൻ്റെ അമ്മ ഒരു സ്കൾപ്ചറാണല്ലോ, ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ കെട്ടാനും മാത്രമുള്ള സാമ്പത്തികമൊക്കെ ഊബിൻ്റെ അച്ഛനുണ്ടെങ്കിൽ അവർ റിച്ചായിരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്തൊക്കെ അവൻ്റെ ബിസിനസ് നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറേ ലോസ് വന്നു, അതിനുശേഷമാണ് ഊബിൻ്റെ അമ്മ മരിച്ചത് എന്ന് അച്ഛൻ കണ്ടപടി വായിക്ക് വന്നപടി അങ്ങ് തട്ടിവിടുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഈ ഒരു ഏരിയയിൽ വന്ന് താമസിക്കുന്നതെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. ഇവിടെ നമ്മുടെ ഊബി ആണെങ്കിൽ ഒരു വാടക അച്ഛനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു പ്രൊഫഷണൽ ആക്ടറാണെന്നൊക്കെ അങ്ങേര് പറയുമ്പം എന്തൊക്കെ റോളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഊബി ചോദിക്കുന്നു. ഒരു ഹെഡായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഒരു പെണ്ണ് മൂത്രമൊഴിക്കുന്ന സമയത്ത് വിൻഡോയിലൂടെ ഒളിഞ്ഞു നോക്കിയിട്ട് തലയോടെ കുടുങ്ങിപ്പോയി, വലത്തോട്ടോ ഇടത്തോട്ടോ ഇട്ടാട്ടി തലയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ആ ഒരു ഫ്രെയിമിൽ മൊത്തത്തിൽ എൻ്റെ തല അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. പാവം ഊബി, എന്താവോ എന്തോ എന്നുള്ള രീതിയിൽ ശരി ശരി ഓക്കെ നിങ്ങൾ എന്നെ മതി എന്ന് പറയാണ്. പാരൻസ് മീറ്റിങ്ങിനെ വരാനാണോ എന്ന് അങ്ങേര് ചോദിക്കുന്നുണ്ട്. അതൊന്നല്ല, അതിലും കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് ഊബി പറയുന്നതിന് എനിക്ക് ആ ചലഞ്ചസ് ഒരുപാട് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് അങ്ങേര് ഭയങ്കര വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി ശരി ഓക്കെ, എന്നാൽ പിന്നെ ഇന്ന് മുതൽ നിങ്ങൾ ഇവിടെയാണ് താമസിക്കേണ്ടത്. ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനാന്ന് പറഞ്ഞാൽ മതി, അത് കൂടുതലായിട്ടൊന്നും പറയണ്ടെന്ന് പറയാണ്. അങ്ങേരാണെങ്കിൽ ഊബിൻ്റെ അടുത്ത് പറയുന്നു, അങ്ങേരെ അച്ഛാന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. പാവം ഊബി ആണെങ്കിൽ ഇങ്ങേരെയും കൊണ്ടൊക്കെ എങ്ങനെയാണോ എന്തോ ഞാനിത് സെറ്റാക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഫേക്ക് അച്ഛനിരുന്ന് ഞാൻ അച്ഛനാണ്, ഞാനൊരു അച്ഛനാണ്, ഹലോ മോനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ടിംഗ് ഒക്കെ കണ്ടിട്ട് കുളവാക്കാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ആ സമയത്താണ് ഡോറ് തട്ടുന്നത്. വേറെ ആരാ, ഷുയു ആണ്. ഊബിൻ്റെ അച്ഛനും ഷുയുവിൻ്റെ അച്ഛനും ഫ്രണ്ട്സ് ആണെന്നാണല്ലോ പറഞ്ഞത്. ആ നീ അവൻ്റെ മോനല്ലേ, വലുതായി പോയല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിച്ച് അപ്പോഴേ തന്നെ ഫേക്ക് അച്ഛൻ ആക്ടിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഷുയുവിൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞ് ആപ്പിൾ എടുക്കാനെന്നും പറഞ്ഞ് ഫേക്ക് അച്ഛൻ പോകുന്ന സമയത്ത് ഊബി ഇരുന്ന് ആലോചിക്കുകയാണ്. ഭാഗ്യത്തിന് ഇവ മാത്രമാണ് വന്നത്, അങ്കിളും കൂടെ വന്നിരുന്നെങ്കിൽ ആകെപ്പാടെ സീൻ വഷളായേനേന്ന്. നിന്നെ കാണാൻ നിന്റെ അച്ഛനെ പോലെ ഇല്ലല്ലോ എന്ന് ഷുയു ചോദിക്കുന്നേന്, നിന്നെയും കാണാൻ നിന്റെ അച്ഛനെ പോലെ ഇല്ലാന്ന് ഊബി. അപ്പോഴേക്കും ഫേക്ക് അച്ഛൻ രണ്ടുപേർക്കും കൂടെ ആപ്പിളും കൊണ്ട് വന്നിട്ട് ഷുയുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ എന്ന് പറയാണ്. അച്ഛാ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അടുത്ത് എനിക്കൊന്ന് സംസാരിക്കണം, അച്ഛൻ പുറത്ത് പോകുന്നു.
ഭൂപി പറയുമ്പം ഫേക്കസിനാണെങ്കിലെ പോവാണ്ട് ഭയങ്കരമായിട്ട് ആക്ടിങ്ങിൽ അങ്ങ് മുഴുകിയിരിക്കുകയാണ്. എങ്ങനെയാ നീ അങ്ങനെ പറയാ? എൻ്റെ അടുത്ത് നീ എങ്ങനെയാ അങ്ങനെ പറയാ? എൻ്റെ പഴയ ഫ്രണ്ടിൻ്റെ മോ വന്നിട്ട് ഞാനൊന്ന് സംസാരിക്കാൻ പോലും പാടില്ലെന്നാണോ എന്ന് ഭൂപിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഷൂവിൻ്റെ അടുത്ത് പറയാണ്, ഇതിൽ എൻ്റെയും തെറ്റുണ്ട്, മോനെ മര്യാദയ്ക്ക് നന്നായിട്ട് വളർത്താൻ എനിക്ക് പറ്റിയില്ല എന്നും പറഞ്ഞ് തകർത്തങ്ങ് അഭിനയിക്കുകയാണ്. ഷൂവി ചോദിക്കുന്നു, നിങ്ങൾ ഭയങ്കര വർക്കില് ബിസിയാണോ എന്ന്. അതിനെക്കുറിച്ചൊക്കെ എന്തു പറയാനാ, 6 മണിയാവുമ്പോൾ എണീറ്റ് സ്റ്റേക്ക് ഔട്ടിന് പോവും, പിന്നെ കുറച്ച് ദിവസമായിട്ടാണെങ്കിൽ വർക്കും ഇല്ല. സ്റ്റേക്ക് ഔട്ടോ? അപ്പം എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് ഷൂവി ചോദിക്കുന്നതിന്, ഡെബിറ്റ് കളക്ട് ചെയ്യാണ് എന്ന് ഫേക്ക് അച്ഛൻ. ഇപ്പോഴൊക്കെ ഡെബിറ്റ് കളക്ട് ചെയ്യുന്നത് ഭയങ്കര കഷ്ടപ്പാടാണെന്ന് പറയാണ്. പാവം ഭൂപി ആണെങ്കിൽ ഇങ്ങേരെ കൊണ്ട് ഇത് എന്ത് ചെയ്യുന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണ് ചെയ്യുന്നതെന്ന് ഷൂവി പറയുന്നതിന്, ആരാ മോനെ ടഫല്ലാത്ത ജോലി ചെയ്യുന്നത്? ഒരു അച്ഛനായിരിക്കുന്നത് ടഫല്ലേ? നിന്റെ അച്ഛനും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പം വല്ലാതെ വിഷമാണ് തോന്നിയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്ന ഒരു ആക്ടിങ്ങും കൂടെ അങ്ങ് ഇടുകയാണ്. ഇങ്ങേരെ അങ്ങ് കൊന്നാലോ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഭൂപി നിൽക്കുന്നത്. ഇങ്ങേരാണെങ്കിൽ അഭിനയിച്ച് അഭിനയിച്ച് കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടരുത് എന്ന് ഭൂപി പറഞ്ഞാണ്. എന്നിട്ടാണ് ഇങ്ങനത്തെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഷൂയു വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇത്ര താമസിച്ചേന്ന്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട് ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. നിങ്ങളുടെ പഴയ കാലത്തെക്കുറിച്ചൊക്കെ കുറേ സംസാരിച്ചു എന്ന് ഷൂയു. അതേപോലെ തന്നെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഭൂപിൻ്റെ ഐഡൻറ്റിറ്റിയിൽ വരെ സംശയം തോന്നിയായിരുന്നു. എന്തായാലും ഇപ്പം ആ ഒരു സംശയം മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനും ഭൂപിയും കൂടെ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാവുമ്പം ഷൂയു എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാമെന്നാണ് ആലോചിക്കേണ്ടത്. എന്തായാലും ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും കഴിയുകയാണ്.